എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും നിലാവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. വല്ലാത്ത ഭംഗിയാണ് രാത്രിയിൽ ആ നിലാവിങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കാണാം. നമ്മളെല്ലാവരും ആ നിലാവിൻ്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് അല്ലേ? പക്ഷെ നമുക്കൊക്കെ തോന്നിയിട്ടില്ല, എന്തുകൊണ്ടാണ് നിലാവ് രാത്രിയിൽ മാത്രം ഉദിച്ചു നിൽക്കുന്നതെന്ന്, എന്തുകൊണ്ട് പകൽ ഉദിച്ചുവിടാമെന്ന്? എന്തുകൊണ്ടാണെന്നറിയോ? രാത്രിയിൽ ഉദിക്കുന്നത് കൊണ്ടാണ് ആ നിലാവിൻ്റെ ഭംഗിയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പകൽ ഉദിച്ചു കഴിഞ്ഞാൽ ആ നിലാവിൻ്റെ വെട്ടത്തെ ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന സന്തോഷ നിമിഷങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആ ദുഃഖത്തോട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ സന്തോഷ നിമിഷങ്ങളും നമുക്ക് വലുതായിട്ട് ആസ്വദിക്കാൻ കഴിയാറുണ്ട്. അങ്ങനെ കരുതി സമാധാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ ചെറിയ സങ്കടങ്ങളെ ഓർത്തുള്ള സങ്കടം. നമ്മുടെ ചുറ്റുപാടുകൾ പലതാവാം, ചുറ്റുപാടുകൾ ചിലപ്പോൾ മോശപ്പെട്ടതാവാം. പക്ഷേ ആ ചുറ്റുപാടുകളല്ല നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കേണ്ടത്, നമ്മുടെ മനസ്സുകൊണ്ടാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. പൂന്തോട്ടത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൂന്തോട്ടത്തിൽ ഒരു എത്ര നല്ല പൂക്കളെ നമ്മൾ അതിൽ നട്ട് പിടിപ്പിച്ചാലും നമുക്ക് ആ പൂന്തോട്ടത്തിലെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. ആ പൂന്തോട്ടത്തിൽ പകരം ഭംഗിയില്ലാത്ത ഒരു മുള്ളുകൾ നിറഞ്ഞ ഒരു വേറെ എന്തെങ്കിലും ചെടികളാണ് വെക്കുന്നതെങ്കിൽ ആ പൂന്തോട്ടത്തിലെ ഭംഗിയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആവണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവിനെ നിറച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് പോസിറ്റീവിനെ തന്നെ ആസ്വദിക്കാൻ കഴിയും. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടിയാവണം നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതാവാം, ചുറ്റുപാടുകൾ പലതാവാം, പക്ഷെ ആ ചുറ്റുപാടുകൾ കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ വിലയിരുത്താതിരിക്കുക. നമ്മുടെ മനസ്സുകൊണ്ട് ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്നും സന്തോഷമുണ്ടാവും, മുന്നേറ്റവും ഉണ്ടാവും, വിജയമുണ്ടാവും. എല്ലാവരിലും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വാചകം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.